റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. മുല്ലപ്പെരിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഇന്നലെ അർദ്ധരാത്രി മുന്നറിയിപ്പില്ലാതെ ഉയർത്തിയതിനെ തുടർന്ന് വള്ളക്കട വടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് രണ്ടാം തവണയാണ് തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ ഇത്തരത്തിൽ അർദ്ധരാത്രി സമയത്ത് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. രാത്രി കാലങ്ങളിൽ അറിയിപ്പ് നൽകാതെ വെള്ളം തുറന്നു വിട്ട നടപടി തികച്ചും പ്രതിഷേധാർഹകരമാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. അത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഒരറിയിപ്പില്ലാതെ ജലം തുറന്നുവിടുന്നത് ഒരു കാരണവശാലും ജനഹിതത്തിന് യോജിച്ചതല്ലെന്ന് മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്തതുമാണ്. ഇന്നലെ രാവിലെ 2 മണിക്ക് 4 ഷട്ടറുകളാണ് 30 സെൻറ്റിമീറ്റർ വെച്ച് ഉയർത്തി 1600 ക്യുസിക് വാട്ടർ ഏകദേശം 45,000 ലധികം ലിറ്റർ വെള്ളം തുറന്നുവിട്ടത്. അതിനുശേഷം 2:30 നിലപാട് സ്വീകരിച്ചു, 60 സെൻറ്റിമീറ്റർ ഉയർത്തി 1 to 8 വരെയുള്ള ഷട്ടറുകൾ ഏകദേശം 6,413 ക്യുസിക് വാട്ടർ തുറന്നുവിട്ടു. ഈ 2 ടൈമിലും തുറന്നുവിട്ടത് നമുക്ക് ആദ്യത്തെ ഇൻറ്റിമേഷൻ കിട്ടിയില്ല. രണ്ടാമത്തെ 2:30 തുറന്നു വിട്ടതിന് ശേഷം 2:44 മെയിൽ ലഭിക്കുന്നത്. അതിനുശേഷം 3:30 വീണ്ടും 1 to 10 വരെയുള്ള ഷട്ടറുകൾ 60 സെൻറ്റിമീറ്റർ വെച്ച് ഉയർത്തി 8,017 ക്യുസിക് വാട്ടറാണ് ഒഴുക്കിയത്. എന്നാൽ വെളുപ്പിന് 4:30 അതിനുള്ള ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടുന്നത് 4:27 വീണ്ടും ഷട്ടറുകൾ ഓരോന്നായിട്ട് അടച്ചു തുടങ്ങി 6,111 ക്യുസിക് വാട്ടറാക്കി കുറച്ചു. 5 മണിയായപ്പോൾ വീണ്ടും കുറച്ചു 4,206 ക്യുസിക് ആക്കി. 5:30 6 to 10 വരെയുള്ള ഷട്ടറുകൾ ക്ലോസ് ചെയ്തു. വീണ്ടും 6 മണിക്ക് 3 ഷട്ടറുകൾ ക്ലോസ് ചെയ്തു. 6:30 ഒരു ഷട്ടർ മാത്രം 10 സെൻറ്റിമീറ്ററായി ഉയർത്തിവെച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 10 മണിക്ക് V1, V2, V3 ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വെച്ച് ഉയർത്തി 1,201 ക്യുസിക് വാട്ടർ തുറന്നു വിടുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞാനിത് പറഞ്ഞത് ഓരോ ഓപ്പറേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസിലാണെങ്കിൽ പോലും കൃത്യമായും അറിയിക്കേണ്ടതാണ്. ഇത്രയും വെള്ളം തുറന്നു വിട്ടപ്പോഴും നമുക്ക് 2 സ്ഥലത്താണ് വെള്ളം കയറുകയും നമുക്ക് കൂടുതൽ ഇടപെടൽ നടത്തേണ്ടി വന്നത്. ആൾക്കാരെ മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാലിക്കപ്പെടാതെ വരുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഇപ്പോൾ 142 അടി വെള്ളമാണ് അവർക്ക് റൂട്ട് കർവ് പ്രകാരം പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. 30-ാം തീയതി ചീഫ് എഞ്ചിനീയർ തമിഴ്നാട് ചീഫ് എഞ്ചിനീയറിനും ACS തമിഴ്നാട് ACSനും ചീഫ് സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയുണ്ടായി. 142 എന്നുള്ളത് ഈവനിങ് ടൈമിൽ ഡാമിൽ അത്രയും ജലം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാകാവുന്ന വർധനവ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു ലെവൽ, ഒരു ക്യുഷ്യൻ കണ്ടെത്തണം. അത് അവർ ചെയ്യേണ്ടതായിരുന്നു.
ഇപ്പം 142 അധികരിച്ചു വരുന്ന വെള്ളം മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുന്ന സ്ഥിതി അതീവ ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും ഞാൻ ഈ വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി തന്നെ ഇന്നത് നേരിട്ട് ടേക്കപ്പ് ചെയ്യും.